ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേശ നിവാസികൾക്കും വേഗമാഗമനം ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭം കുറിച്ചതായ സുവിശേഷ സന്ദേശ യാത്രയാണ് നിങ്ങൾ അധിവസിക്കുന്നതായ മനോഹരമായ സ്ഥലത്ത് വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഇതിനോടകം അനവധി നിരവധി പ്രാവശ്യങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ദേശത്ത് സുവിശേഷമായി ഞങ്ങൾ കടന്നു വരികയും സുവിശേഷത്തോടും ഞങ്ങളോടും കാണിച്ച സ്നേഹാദരവുകളാണ് വീണ്ടും സുവിശേഷമായി നിങ്ങളുടെ ദേശത്തേക്ക് വരുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരഘടകവും. സുവിശേഷം എന്നതായ തിരുവചന സത്യങ്ങൾ കേൾക്കുവാൻ തക്കണമുള്ള ഒരവസരം കൂടെ ദൈവം നിങ്ങൾക്ക് ഭൂമിയുടെ ഭൂപ്പരപ്പിൽ ദാനമായി നൽകിയത് ശ്രേഷ്ഠമായി കണക്കാക്കുക. അപ്പോൾ തന്നെ
അത് ഗൗരവമായി ഏറ്റെടുക്കുകയും ചെയ്യണം. അനേകർക്ക് ലഭിക്കാത്തതായ മഹാഭാഗ്യമാണ് സുവിശേഷം കേൾക്കുവാൻ ഒരു ദിനം കൂടെ ദൈവം നിങ്ങൾക്ക് ലഭ്യമാക്കി തരുവാനിടയായി തീർന്നത്. നമുക്കറിയാം ഏകദേശം രണ്ടര വർഷത്തോളമായി കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധികളാൽ ലോകത്തുനിന്ന് ലക്ഷക്കണക്കിന് ജനമാണ് മരണത്താൽ മാറ്റപ്പെടുവാനിടയായി തീർന്നത്. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, വിദ്യാസമ്പന്നർ, സാമ്പത്തികമായ സ്രോതസ്സുള്ളവരൊക്കെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധിയാൽ ലോകത്തുനിന്ന് വിടപറഞ്ഞപ്പോൾ വീണ്ടും അതിൽ നാം പെട്ടുപോകുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവം നമ്മെ നിലനിർത്തി. ആകയാൽ ഈ സുവിശേഷത്തെ കേൾക്കുവാൻ നിങ്ങളേവരെയും കർത്താവായ യേശു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷം എന്താ എന്ന് ചോദിച്ചാൽ അത് നല്ല വാർത്തയാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആരെക്കുറിച്ചുള്ളതായ വാർത്തയാണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തുവിന്റെ ജീവിതവും യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പും യേശു ക്രിസ്തുവിന്റെ വീണ്ടുമുള്ള വരവിനെ ആസ്പദമാക്കിയായ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനം എന്തുകൊണ്ടാണ് മാനവജനത ജനതയ്ക്ക് സന്തോഷം അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാർത്തയായി മാറുവാനിടയാകുന്നത്? ഒരുവന്റെ ജനനവും ഒരുവന്റെ ജീവിതവും ഒരുവന്റെ മരണവും ഒരുവന്റെ ഉയർപ്പും എന്തുകൊണ്ടാണ് മനുഷ്യന് നല്ല വാർത്തയായി മാറുവാനിടയാകുന്നത്? യേശുവിന്റെ ജനജീവിത മരണ ഉയർപ്പുകൾ ഒരു നല്ല വാർത്തയുടെ സന്ദേശമായി ലോകത്തിന് മാറുവാനിടയാകുന്നതിന് കാരണം യേശു ക്രിസ്തു ജനിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശത്തിന്റെ ശുദ്ധിയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്തവർ തന്നെ ആയിട്ടാരും തന്നെയില്ല. എല്ലാ ജാതി വിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല മാനവജനതയ്ക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും യേശുവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുന്നവരുമാകാം ഞങ്ങളുടെ ശ്രോതാക്കൾ, പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പല നിലകളിലാണ് പലർക്കും പറയുവാനായിട്ടുള്ളത്. ചില പറയും യേശു ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. അതേ പ്രിയപ്പെട്ടവരെ, യേശു രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായ കർത്താവാണ്. അതുകൊണ്ട് ബൈബിൾ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ഗിലയാദിലെ നല്ല വൈദ്യനാണ്. ചിലർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് യേശുവാണ് ഞങ്ങൾക്ക് സമാധാനം നൽകിയത്. അതും ശരിയാ പ്രിയപ്പെട്ടവരെ, യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. നിങ്ങളുടെ നിരാശകളെ, നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ ഒറ്റപ്പെടുത്തലുകളെ, ദുഃഖകരമായ ജീവിത അനുഭവങ്ങളെ, നിരാശയിൽ കഴിയുന്ന ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചത് ഈ യേശുവാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവര്, മനുഷ്യൻ അല്ലെങ്കിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും എല്ലാ അവസ്ഥകളിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നലകളിൽ യേശുവിനെ അറിയാത്ത ജീവിത തലങ്ങളിൽ നിന്ന് യേശുവിനെ അറിയുന്നവരും യേശുവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരും യേശുവിന്റെ നാമത്തെ സുവിശേഷിക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റിയത്. ഞങ്ങളുടെ വേദനകൾക്ക് യേശു ഇന്നലകൾ പരിഹാരം നൽകി. ഞങ്ങളുടെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കി. സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് യേശു ഞങ്ങളെ നടത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്നിന്റെ പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയതുകൊണ്ട് മാത്രമല്ല ഈ സുവിശേഷവുമായി ഞങ്ങൾ നിങ്ങളുടെ ദേശത്തായിരിക്കുന്നത്. യേശു ഞങ്ങൾക്ക് സമാധാനം നൽകിയത് കൊണ്ട് മാത്രമല്ല ഈ സുവിശേഷമായി നിങ്ങളുടെ ദേശത്തായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും മാറ്റിയത് യേശുവായതുകൊണ്ടല്ല, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ സുവിശേഷമായി നിങ്ങളുടെ നടുവിൽ വന്നത് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവത്തെക്കാൾ ഉപരി, രോഗസൗഖ്യം നൽകുന്ന ദൈവത്തെക്കാൾ ഉപരി, നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളിൽ നിങ്ങൾക്ക് വിടുവിപ്പാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനേക്കാൾ ഉപരി നിങ്ങൾ അറിയണം എന്തിനാണ് യേശു ലോകത്തിൽ വരുവാനായിട്ടിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി മാത്രമല്ല യേശു ലോകത്തിൽ വന്നത്, സമാധാനം നൽകുവാൻ വേണ്ടി മാത്രമല്ല യേശു ലോകത്തിൽ വന്നത്, മനുഷ്യന്റെ സമാധാനത്തെക്കാൾ മനുഷ്യന്റെ രോഗസൗഖ്യത്തെക്കാൾ യേശു ലോകത്തോട് പറഞ്ഞു
ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ പാപികളെ തേടിയത്രേ വരുവാനായിട്ടിടയായത്. ഇന്ന് പകൽ കാലവും സുവിശേഷത്തിന്റെ വക്താക്കളായി നിങ്ങളുടെ ദേശത്ത് ഞങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് സമാധാനത്തിന്റെ ദൈവത്തെക്കാൾ, ലോകസൗഖ്യത്തിന്റെ ദൈവത്തെക്കാൾ നിങ്ങൾ അറിയേണ്ടത് യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം നൽകി, പരിഹാരം നൽകിക്കൊണ്ട് പാപമില്ലാത്തവരായി നിങ്ങളെ മാറ്റി പാപമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ നിത്യരാജ്യം കൈമാറ്റം ചെയ്യുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പകൽക്കാലം അറിയട്ടെ, യേശു മാത്രമേ പാപികളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമുള്ളൂ, യേശുവിലൂടെ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാകത്തുള്ളൂ, യേശുവിലൂടെ മാത്രമേ പാപം പരിഹരിക്കപ്പെടുകയുള്ളൂ, യേശുവിലൂടെ മാത്രമേ മരണശേഷമുള്ള ദൈവരാജ്യ പ്രവേശനം സ്വായത്തമാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരുത്തിലും രക്ഷയില്ല, രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലേയില്ല. അതേ സ്നേഹിത, യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? ബൈബിൾ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിന് ജന്മം കൊടുക്കുവാൻ ഉദരം കൊടുത്തതായ മറിയെടുക്ക ദൈവദൂതൻ വന്നു പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിരക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. പാപിയായി തീർന്ന മനുഷ്യന് നിത്യമായ നരകമെന്നതായ നിത്യമായ മരണത്തിലെ കണ്ടുപോയ മനുഷ്യന് നിത്യമായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷാകരമായ ദൈവിക പദ്ധതിയാണ് യേശു എന്ന് പറയുന്നത്. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു നിത്യ ജീവനും യേശു സത്യ ദൈവവുമാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, സകലത്തിന്റെയും ആരംഭമായിരിക്കുന്നവൻ, പ്രിയപ്പെട്ടവരെ ആൽഫയും ഒമേഗയുമായിരിക്കുന്നവൻ, ആദ്യനും അന്ത്യനുമായിരിക്കുന്നവൻ, അതെ യേശു കർത്താവ്. എന്നാൽ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാണ് ദൈവമായിരുന്നവൻ മനുഷ്യ വേഷമെടുത്തത്? അതിനും ബൈബിൾ ശരിയായ മറുപടി ലോകത്തോട് കൈമാറുന്നുണ്ട്. മക്കൾ ജനരക്തങ്ങളോടുകൂടി അവനാകയാൽ അവനും അവരെ പോലെ ജനരക്തങ്ങളോടുകൂടി അവനായി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് മരണഭയത്തിലായിരിക്കുന്ന സകലരെയും വീണ്ടെടുപ്പാൻ യേശു മനുഷ്യനായി തീരുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവര്, മനുഷ്യൻ പാപപാപിയായി മാറ്റപ്പെട്ട മനുഷ്യൻ നിത്യമായ നരകത്തിന് ഓഹരിക്കാരായി ജീവിക്കുന്ന കാലഘട്ടത്തിന് നടുവിൽ ദൈവിക സാദൃശ്യ പ്രകാരവും സ്വരൂപ പ്രകാരവും ദൈവസൃഷ്ടിയുടെ മനോമഗ്നമായി സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയാൻ മനസ്സില്ലാത്തതെയും അവന് വേണ്ടി ഒരു രക്ഷാപദ്ധതി ഒരുക്കി അവന്റെ പാപം മായ്ക്കപ്പെടുക, അവന് പകരമായി ഒരു യാഗം നടത്തുക. പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൊലാട്ടുകൊത്തന്മാരുടെ ആടുകളെയും കാലക്കിടാക്കണമേ രക്തത്തിന് പാലിലെ പ്രിയ പാപികളെ പാല ശുദ്ധീകരിക്കാനോ മോചിപ്പിക്കാനോ കഴിയാതിരിക്കുമ്പോൾ ഇതാ ദൈവമായിരുന്നവൻ മനുഷ്യ വേഷമെടുത്ത് ലോകത്തിലേക്ക് പിറവിയെടുത്തു, അവനാണ് ഞങ്ങളുടെ നസ്രേനായ യേശു. അതുകൊണ്ട് യേശുവിന്റെ വചനം പറയുന്നു, അവന്റെ അച്ഛന്റെ മകനെന്നും അവൻ മറിയുടെ മകനെന്നും അവൻ ഗലീലക്കാരനെന്നും അന്നത്തെ സമൂഹം യഹൂദമായ മതപുരോഹിതന്മാർ അവനെ വിളിച്ച് വെളിപ്പെടുത്തിയപ്പോൾ യേശു എങ്ങനെയാണ് ലോകത്ത് ജന്മമെടുത്തത്? ദൈവത്തിന്റെ ആത്മാവിനാൽ. അവിടേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. അപ്പോൾ യേശുവിന്റെ ജനനം എന്തിനാണ്? പാപിയായ മനുഷ്യന് വേണ്ടി, പാപ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി, പാപിയായ മനുഷ്യന് വേണ്ടി. ഇതാ ദൈവം മനുഷ്യ വേഷമെടുത്തു, അവനത്രേ നസ്രേനായ യേശു. അതുകൊണ്ട് യേശുവിന് വഴിയൊരുക്കാൻ വന്ന ശ്രാവക യോഹന്നാൻ യേശുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വീണ്ടും ബൈബിൾ ലോകത്തോട് ആവർത്തിക്കുകയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നൊരു വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കപ്പെടുവാൻ യോഗ്യമായ വചനം തന്നെ. അതേ സ്നേഹിത, യേശു വന്നത് മതസ്ഥാപകനായിട്ടല്ല, യേശു വന്നത് രാഷ്ട്രീയ നിലയിൽ നിലകൊള്ളുവാൻ വേണ്ടിയല്ല, യേശു വന്നത് ഒരു വിപ്ലവകാരിയായി നിലനിന്ന് നിൽക്കുവാൻ വേണ്ടിയല്ല, പിന്നെ യേശു വന്നത് പാപിയായ മനുഷ്യന് വേണ്ടി. അതുകൊണ്ട് യേശുവിന്റെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കൂ, യേശു പാപികളെ സ്നേഹിച്ചു, യേശു പാപികളുമായി സഹവർത്തിച്ചു, അവസാന ഗസ്സമന തോട്ടത്തിൽ പാപിയായ മനുഷ്യന് പകരമായി മരിക്കുവാൻ വേണ്ടി റോമൻ മലയാളികളാൽ പിടിക്കപ്പെടുന്ന ഒരു നസ്രേനായ യേശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഒന്ന് യേശു വന്നത് എന്തിനാണ്? പാപിയായ മനുഷ്യന് വേണ്ടി യേശു ലോകത്തിൽ വന്നു. രണ്ടാമത് എന്തിനാണ് യേശു വന്നത്? പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ബൈബിൾ വാക്യം എങ്ങനെ പറയുന്നു? ജീവനും രാജവാനും നിങ്ങൾക്ക് സമർത്ഥിയായ
നാം
ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ